ഇങ്ങനെ പോയാൽ സി പി ഐക്ക് കാല യവനികയ്ക്കുള്ളിൽ മറയാൻ അധിക നാളൊന്നും വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റിയിരിക്കുന്നത് സി പി ഐ എന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ്. ഇപ്പോൾ കേരളത്തിൽ മാത്രം തായ്വേരുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് കേരളത്തിൽ പോലും പച്ച തൊടാൻ സാധിച്ചില്ല എങ്കിലും അഖിലേന്ത്യാ തലത്തിൽ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ക്ഷീണം സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല സി പി എമ്മിന് ഒരു സീറ്റ് കൂടുതലായി ലഭിക്കുക കൂടി ചെയ്തു. 2019 സി പി എമ്മിന് ഉണ്ടായിരുന്ന 3 സീറ്റ് 2024 ആയപ്പോഴേക്കും അത് 4 വർദ്ധിച്ചു. സി പി ഐ 2 എന്നത് 2 തന്നെ നിലനിർത്തി. ഈ രീതിയിൽ നോക്കിയാൽ സി പി എമ്മിന് വളർച്ചയും സി പി ഐക്ക് വളർച്ചയുമാണ്. ഉണ്ടായിരുന്ന 2 സീറ്റുകൾ നിലനിർത്തിയെങ്കിലും ആകെ ലഭിച്ച വോട്ടിൻ്റെ കണക്ക് പരിശോധിച്ചാൽ സി പി ഐക്ക് വലിയ ക്ഷീണമാണ് സംഭവിച്ചത്. 2019 375,76,000 വോട്ട് വാങ്ങിയ സി പി ഐ 2024 31,57,184 വോട്ടാണ് നേടിയത്. 490,000 വോട്ടിൻ്റെ വലിയ കുറവ് തന്നെയാണ് സി പി ഐക്ക് സംഭവിച്ചത്. ഇത് സി പി ഐയുടെ സമനില തെറ്റിച്ചുവെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കയ്യക്ഷരം മോശമായതിന് പേനെ കുറ്റം പറയുന്നത് പോലെ വോട്ട് വേണ്ട വിധം ലഭിക്കാത്തതിന് സി പി എമ്മിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ സി പി എമ്മിനെ കുറ്റം പറഞ്ഞ് ബഹളം വെച്ച് നടക്കുകയാണ്. സി പി ഐയുടെ ഏറ്റവും വലിയ പോരായ്മ അവർക്ക് തലയെടുപ്പുള്ള നേതാക്കന്മാർ ഇല്ല എന്നത് തന്നെയാണ്. എന്തെല്ലാം ഉണ്ടായിരുന്നാലും കാനം രാജേന്ദ്രൻ്റെ തോളൊപ്പം നിൽക്കുന്ന നേതാക്കൾ ആ പാർട്ടിയിൽ ഇപ്പോഴില്ല. അതൊരു പോരായ്മ തന്നെയാണ്. പരിചയ സമ്പത്ത് തൊട്ടുപോലും നോക്കാത്ത മന്ത്രിമാരെയാണ് അധികാരം നൽകി നാട് ഭരിക്കാൻ ഉടുപ്പും ധരിപ്പിച്ച് വിട്ടിരിക്കുന്നത്. ഒരു സർക്കാർ സെക്രട്ടറിയെ കണ്ടാൽ യുക്തിഭദ്രമായി കാര്യങ്ങൾ പറയാനോ അവർ പറയുന്നതിലെ നെല്ലും പതിരും തിരിക്കാനോ അറിയാത്തവരാണ് ഇന്ന് സി പി ഐ നേതൃത്വത്തിലുള്ളത്. ഇത് തികച്ചും പരിതാപകരമാണ്. എം എൻ ഗോവിന്ദൻ നായരും ടി വി തോമസും ഇ ചന്ദ്രശേഖരൻ നായരും ഒക്കെ വി വി രാഘവനും പി എസ് ശ്രീനിവാസനും ഒക്കെ പ്രഗത്ഭർ കൈയാളിയിരുന്ന വകുപ്പുകളാണ് ആട്ടിൻ കഷ്ടവും കൂർക്കക്കിഴങ്ങും തിരിച്ചറിയാൻ മേലാത്തവരെ ഏൽപ്പിച്ച് വിട്ടിരിക്കുന്നത്. കേരളം കണ്ട ഏറ്റവും നല്ല ഭാവന സമ്പന്നമായ ആദ്യത്തെ പദ്ധതി കേരളത്തിൽ അവതരിപ്പിച്ചത് എം എൻ ഗോവിന്ദൻ നായരുടെ 1,00,000 വീട് പദ്ധതിയായിരുന്നു. കേരളമുള്ള കാലം മുഴുവൻ ഈ ഭാവനയെ മലയാളികൾ ഓർക്കാതിരിക്കില്ലെന്ന് പറയാതെ വയ്യ. അതുപോലെ തന്നെ ഓർത്തു നിൽക്കുന്ന ഓർക്കാൻ പറ്റുന്ന മറ്റൊരു പദ്ധതിയായിരുന്നു ഈ ചന്ദ്രശേഖരൻ നായരുടെ മാവേലി സ്റ്റോറുകൾ. അതിൻ്റെ ഉദയക്രിയയും അതേ പാർട്ടിയിലെ പ്രതിനിധിയായ മന്ത്രി തന്നെ നടത്തിയെന്ന് കേൾക്കുന്നതും സി പി ഐ മന്ത്രിമാരുടെ പിടിപ്പുകേടിൻ്റെ മറ്റൊരു വശമാണ്. എം എൻ ഗോവിന്ദൻ നായർ 1,00,000 വീട് അവതരിപ്പിച്ച കാലത്ത് തന്നെയാണ് സി പി ഐയിലെ മുഖ്യമന്ത്രി അച്യുത മേനോൻ കേരളത്തിൻ്റെ തീരാശാപത്തിന് വീണ്ടു വിചാരമില്ലാത്ത അംഗീകാരം നൽകിയതെന്നും പറയാതെ വയ്യ. കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രിയെന്ന് പലരും പറയുമ്പോഴും കേരളത്തിലെ ഏറ്റവും മോശം മുഖ്യമന്ത്രിമാരിൽ ഒരാളായി അച്യുത മേനോനെ ചരിത്രം രേഖപ്പെടുത്തും. കോൺഗ്രസിൻ്റെ പിളർപ്പിൻ്റെ കാലത്ത് ഇന്ദിര നേതൃത്വം നൽകുന്ന വിഭാഗത്തിന് തമിഴ്നാട് പിടിക്കാൻ മുല്ലപ്പെരിയാർ തീറെഴുതി കൊടുത്ത അച്യുത മേനോനെ ഇതിലും കൂടുതൽ വിശേഷിപ്പിക്കാൻ വാക്കുകളില്ല. എന്തിൻ്റെ പേരിലായാലും സോഡാക്കുപ്പിക്കകത്ത് ഗോലിയിട്ടതുപോലെ ഇട്ടവൻ വിചാരിച്ചാൽ പോലും ഊരിയെടുക്കാൻ സാധിക്കാത്ത വിധം ദുഷ്കരമായ കരാർ തമിഴ്നാടിന് തുല്യം ചേർത്തി കൊടുത്തതിൽ അന്നത്തെ മുഖ്യമന്ത്രിക്കും കോൺഗ്രസ് നേതാക്കൾക്കും ജലസേചന വകുപ്പ് കൈയാളിയിരുന്ന RSPക്കും മാത്രമാണ് പങ്ക്. കേരളത്തിൽ സി പി ഐ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മത്സരിച്ച 4 മണ്ഡലങ്ങളിലും പരാജയം അറിഞ്ഞ സി പി ഐക്ക് മൊത്ത വോട്ട് ഷെയറിലും ഇടിവുണ്ടായി. സി പി ഐയുടെ അടിസ്ഥാന പ്രശ്നം അവരുടെ കൂടെ ആളും അർത്ഥവും ജനസ്വാധീനവും ഇല്ലാത്തത് തന്നെയാണ്. ചുരുക്കം ചിലയിടങ്ങൾ ഒഴിച്ചാൽ 100 പേരെ തികച്ചെടുക്കാൻ പറ്റിയ ഒരു പഞ്ചായത്ത് പോലും സി പി ഐക്ക് ഇന്നില്ല. കഴിഞ്ഞ നിയമസഭയിൽ സി പി ഐ ജയിച്ച 17 മണ്ഡലങ്ങളും ഇത്തൽക്കണ്ണി പോലെ സി പി എമ്മിൻ്റെ മുതുകത്ത് ചവിട്ടി നിന്ന് നേടിയതാണ്. സ്വന്തം അടിത്തറയിൽ ജയിച്ച 1 മണ്ഡലം പോലും സി പി ഐക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ പുറത്തിരുന്ന് ആള് കളിച്ച് നടക്കുകയായിരുന്നു. അക്കാലത്ത് 4 പേരറിയുന്ന നേതാക്കന്മാരെങ്കിലും ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്ഥിതി അതല്ല. പാർട്ടിയെ വളർത്താൻ ഒരുത്തിനും സമയവുമില്ല, താല്പര്യവുമില്ല. അവനവൻ എന്ത് ഗുണം കിട്ടുന്നു, എന്ത് ചെയ്യാൻ സാധിക്കും എന്നത് മാത്രമാണ് ഓരോരുത്തരുടെയും നോട്ടം. അതും സി പി എമ്മിൻ്റെ തോളത്തിരുന്ന്. ചുരുക്കി പറഞ്ഞാൽ പരുന്തിൻ്റെ മുകളിൽ കയറിയിരുന്ന ഉയരത്തിൽ പറന്ന് കയ്യടി വാങ്ങിയ കുരുവിക്കുഞ്ഞാണ് സി പി ഐ. സ്വന്തമായി അസ്തിത്വമില്ല. കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ചുമലിൽ മാറി മാറി ചവിട്ടി ആള് കളിച്ചു. ഇനി UDF വരുമെന്ന പ്രതീക്ഷയിൽ അങ്ങോട്ട് ചാടാനുള്ള മുന്നൊരുക്കത്തിലാണെന്നാണ് കരക്കമ്പി.